എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് 1000 നന്ദി. കാരണം കായംകുളം ശരത്തുന്നൊരു ആനക്കാരൻ്റെ വീഡിയോ നിങ്ങൾ ഇത്ര വിജയത്തിലേക്ക് എത്തിച്ചതിന്. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു കള്ളൻ്റെ പേരിൽ പ്രസിദ്ധി ആർജിച്ചൊരു നാട്ടിലേക്കാണ്, ഒരു കള്ളൻ്റെ പേരിൽ സിനിമ ഒരു ഉത്ഭവിച്ച നാട്ടിലേക്കാണ്. കായംകുളം കൊച്ചുണ്ണി എന്നാണ് കള്ളൻ്റെ പേര്. ഓരോ നാട്ടുകാരും ദൈവതുല്യനായി കാണുന്ന ആ കള്ളൻ്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ പത്തനംതിട്ടയിൽ ഒരമ്പലമുണ്ട്, കള്ളനെ ആരാധിക്കുന്നൊരമ്പലം. അത് ആ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. അപ്പം ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ഒരമ്പലം ഇപ്പോഴും അവിടെ ഉണ്ട്. അമ്പലത്തിൽ ഹിന്ദു ആചാരപ്രകാരം പൂജകൾ നടക്കുന്ന അമ്പലമാണ്. അവിടെ ഇപ്പോഴും കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ദൈവതുല്യനായി കാണുന്ന ആ കള്ളനെ വെച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണത്. പത്തനംതിട്ട ജില്ലയിൽ എലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ വീണ്ടും കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, ആ കൊച്ചുണ്ണിയുടെ പേരിലും ആനക്കാരുടെ പേരിലും ഒരുപാട് പ്രസിദ്ധി കിട്ടിയൊരു നാടാണ് കായംകുളം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരാളുടെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന ആനക്കാരുടെ പേര് ഇപ്പോഴത്തെ ആനക്കാരുടെ പേരായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ പ്രേക്ഷകർ വിചാരിക്കും, ഞങ്ങൾ പോലും വിചാരിക്കാത്തൊരു എപ്പിസോഡാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ പോകുന്നത്. വേറെ ആരുമല്ല, മുതുകുളം വിജയൻ ചേട്ടൻ. തീർത്തും എല്ലാവർക്കും ആശാൻ എന്ന് വിളിക്കാൻ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിത്വം. കാരണം എന്താ, കാരക്കൂര് കൈകൊണ്ട് വിളിച്ച ആനപ്പണിയിലെ ഭീഷ്മാചാര്യൻ, അതാണ് മുതുകുളം വിജയൻ ചേട്ടൻ. ഏകദേശം 50 ആനകളെ വഴി നടത്തിയ ഒരു ആനക്കാരൻ, ഒരേ സമയം 4-5 ആനകൾക്ക് ചുമതല ഉണ്ടായിരുന്നൊരു ആനക്കാരൻ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആനപ്പണിയിലെ ഭീഷ്മാചാര്യൻ തന്നെയാണ്. എന്തായാലും നമുക്ക് മുതുകുളം വിജയൻപിള്ള ചേട്ടനെ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ചേട്ടന് ഒരു സമയം തന്നെ ഒരു 4 ചുമതല, 5 ചുമതല നിൽക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരേ സമയം 5 ചുമതല നോക്കുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു സമയം 4 ചുമതല, 4-5 ചുമതല എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഫുൾ ചുമതല നമ്മളാനകളെ ചുമതല ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ ഒരു ആനയ്ക്ക് രണ്ടുപേരെ നിർത്തുക, ആന ഏൽപ്പിച്ച് നമ്മൾ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങ് വിട്ട് കംപ്ലീറ്റ് വിട്ടുകൊടുക്കുമല്ല. നമ്മളതിൻ്റെ എല്ലാ മേൽനോട്ടങ്ങളും മിക്കവാറും ഉള്ള സമയങ്ങളിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചും നമ്മൾ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ സ്ഥിരം കാണും. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഇപ്പം ഒന്നിനെ ഇപ്പം പരിപാടി സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പരിപാടി വേറൊരു സ്ഥലം ആനത്തിൽ ആനയും കൊണ്ട് പരിപാടിക്കാൻ പോകത്തില്ലേ. എന്നിട്ട് നമുക്ക് അതിന് വിശ്വാസമുള്ള ആൾക്കാരെ അതിൻ്റെ കൂടെ ഏൽപ്പിച്ച് വിടുക. പരിപാടി കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് ചേരും, ബാക്കി കാര്യങ്ങൾ നോക്കും, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അടുത്ത പരിപാടി എന്താ, അല്ലെങ്കിൽ ഇങ്ങോ പണിക്ക് പോകണമെങ്കിൽ എങ്ങോട്ടോ, അല്ലെങ്കിൽ നിർത്തേണ്ട സ്ഥലം എവിടെ, ആനയ്ക്ക് ക്ഷീണമുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നത്. ഇപ്പം എൻ്റെ അറിവിൽ ചേട്ടൻ ഏകദേശം ചെറുപ്പകാലം തൊട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തുള്ള ആനകളോട് ഒത്ത് ജീവിച്ചിട്ടുണ്ട്. കാട്ടാനവരെ കുത്തിയിട്ടുണ്ടല്ലേ, കാട്ടാനവരെ കുത്തിയിട്ടുണ്ട്. അത്ര അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചേട്ടൻ. അപ്പം ആ ഒരു ജീവിത അനുഭവം എന്തായാലും ഏത് 13-ാമത്തെ വയസ്സിലാണ് ആനപ്പണിക്ക് ഇറങ്ങുന്നത്? ഞാൻ 14-ാമത്തെ വയസ്സിലാണ് ആനപ്പണിക്ക് പോകുന്നത്. 14-ാമത്തെ വയസ്സ് ആശാന്റെ ആശാനായിരുന്നു. എൻ്റെ ആശാൻ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയ ആള്, എന്നെ പാനപ്പണിക്ക് കൊണ്ടുപോയത് എൻ്റെ വീടിനടുത്തുള്ള സുകുമാരൻ നായരെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. സുകുമാരൻ നായരെന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അയാൾ ഗണേശനെ അന്ന് കൂപ്പി ജോലി ചെയ്യിക്കുന്ന ആളാണ്. കൂപ്പിലി പണി ചെയ്യുമ്പോൾ മുകളിൽ വിളിയാറ് ഗണേശനെ അന്ന് ചെങ്ങുന്ന നിൽക്കുക, ചെങ്ങുന്ന ആനയൊന്ന് ഇവിടെ കല്ലാറ് അച്ചങ്കോ കല്ലാറുവാലി എന്ന് പറയുന്നത് പോപ്സൻ്റെ കൂപ്പിൻ്റെ ഇപ്പുറത്താണ്. പോപ്സൻ്റെ ആനയായിരുന്നത്. പിന്നെ ഇത് മല്യത്തുകാർ വാങ്ങിച്ചു, അവിടെ നിന്നാണ് ഈ മെൻ്റെ ഗുരു വാങ്ങിച്ചത്. പുള്ളി ആനക്കാരനായിരുന്നു. അവർ മൂന്ന് അവർ അളിയന്മാർ രണ്ടും ദേവും മൂന്ന് പേരും ആനക്കാരായിരുന്നു. മൂന്ന് പേരും സ്വന്തമായിട്ട് ആനയെ വാങ്ങിച്ചായിരുന്നു. ഗണേശനെ അങ്ങനെ എൻ്റെ ഗുരു വാങ്ങിച്ച ആനയാണ്. അപ്പോൾ കല്ലാറുവാലി 14 ചേട്ടൻ ഗണേശനാണ് ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പോട്ട് അതിനും ഞാൻ മുമ്പുണ്ട്, 7 മുമ്പ് ഞാൻ എൻ്റെ കൂടെ തന്നെ. അതിനെ അപ്പം ഈ ഗണേശൻ ഞാൻ ഒരു ഞാൻ വളരെ ചെറുപ്പത്തിലെ 14 ചെന്ന അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ പണി പഠിക്കുന്നത്. പണി പഠിക്കുന്നു ആനോടുകൂടെ. അതെ, അതിൻ്റെ കൂടെയാണ് ചെന്ന് കൂടുന്നത്. അപ്പം ഞാനൊരു ഈ നമ്മൾ ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ച് ഉള്ള അറിവാണ് ഈ ഞാനിതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ തൊട്ടുകൂടെ തിരുത്താനുണ്ട്. ഈ സുകുമാരുള്ളതെന്ന് പറഞ്ഞെങ്കിൽ എന്നെ കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുള്ളിയങ്ങ് പോയി. പിന്നെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഈ ചെങ്ങന്നൂര് ചെറുകര വേലുന്നായിരുന്നു പറയും, കല്ലിശ്ശേരി. കല്ലിശ്ശേരിയിലെ ചെങ്ങന്നൂര് കല്ലിശ്ശേരിയില്ലേ, കല്ലിശ്ശേരിയുടെ വീടെന്ന് പറഞ്ഞാൽ ചെറുകര തൈമറങ്കര എന്ന് പറയും. റെയിൽവേൻ്റെ അടുത്താണ് അവരുടെ വീട്. ചെറുകര എന്നുള്ള വീട്ടുകാർ. അല്ല, അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ വേലുന്നായിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും. ഞാൻ അദ്ദേഹത്തിൻ്റെ വന്നാണ് ഈ ആനയുടെ ചികിത്സാഗതികളൊക്കെ പഠിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം പറയേണ്ട കാര്യം, ഇദ്ദേഹം ഒരു വൈദ്യൻ കൂടിയാണ്.
ആനപ്പണിയിലെ ഭീഷ്മാചാര്യരുമാണ്, ഒരു വൈദ്യനാണ്, ആശാന്മാരുടെ ഒരു ഏറ്റവും നല്ല ശിഷ്യനും കൂടിയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വൈദ്യം എന്ന് പറയുമ്പം അത് അസ്ഥ ആയുർവേദം, അങ്ങനെ ആയുർവേദം മാത്രമേ ഉള്ളൂ. ഈ ഗുരുവിൻ്റെ കൂടെ ഇന്ന് തന്നെയാണോ? അതെ, അതിൻ്റെ കൂടെ ഒന്ന് പഠിക്കാൻ കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒന്ന് താമരപ്പള്ളി എന്ന് പറയുന്ന വലിയ കൂപ്പ് കോണ്ടക്ടർമാരാണ്, അവരുടെ വീടിന് അടുത്തത് ക്രിസ്ത്യാനികളാണ്. അവരുടെ നാലഞ്ചാണ് ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ ചുമതല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും എല്ലാ ആളിനെ നിർത്തി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇദ്ദേഹമാണ്. എന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദാനങ്ങളെയും എല്ലാം ഈ കൂപ്പിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് സുഖചികിത്സ എന്നും പറഞ്ഞ് സമയമാകുമ്പോൾ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ നിർത്തിയാൽ ഇവരുടെ പഴയ അറയും പരയൊക്കെയാണ്, അതിനകത്തായി ഉരളും കാര്യങ്ങളൊക്കെ ഇടിക്കാൻ വരുന്നത്. മാംസങ്ങൾ കൊടുക്കുന്നത് വരെ ഇടിച്ച് ഒരുപാട് അങ്ങാട്ട് മരുന്ന്, അങ്ങാടി മരുന്നുകൾ പൊടിച്ച് ചേർത്ത് എണ്ണ നെയ്യ് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മരുന്നിടിച്ച് കൂട്ടി കരിപ്പൊട്ടി ചോറിനകത്ത് വൈകിട്ട് വൈകിട്ട് കൊടുക്കുന്നത് കെട്ടും കൊടുക്കുക, അതിൽ പത്തിയൊക്കെ ഉണ്ട്. അത് എത്ര ഓരോ ആനയുടേതനുസരിച്ചാണ് എത്ര നേരം കൊടുക്കണം, എത്ര കിലോ കൊടുക്കണം എന്നൊക്കെ ഉള്ള കണക്ക് നീക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഞാനും അദ്ദേഹം തന്നെ ഇതിനെല്ലാം ചെയ്യിക്കാൻ ഇടിക്കാനും കൂട്ടാനും കാര്യങ്ങളും ആദ്യം മുതൽ കൂട്ടുന്നു. അങ്ങനെ 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 ആയി ഒരുപാട് ആനകൾക്ക് ഞങ്ങളവിടെ ചെയ്തു. ചെയ്തപ്പോൾ ഇതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ എനിക്ക് പറഞ്ഞു തന്നു, ചെയ്യുവാനെ വന്നു. അങ്ങനെ ആദ്യം പഠിക്കാനെത്തത്, അല്ലാതെ വേറെ ആരും അതിൽ നിന്ന് ഒന്നും പഠിച്ചെന്നല്ല, എല്ലാം അദ്ദേഹത്തിൻ്റെ പഠിച്ച. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുലുവാമ റെഗനേഷൻ കാടി കയറി പോയൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ആശാൻ കൂടെ നിൽക്കുമ്പോഴാണ് ആ സംഭവം. അതെന്തായിരുന്നു ഈ സംഭവം? അത് ഇവരാരും പറയുന്നവരുള്ളൊരു സംഭവമല്ലത്, ഇവരാരും അറിഞ്ഞിട്ട് പോലും ഇല്ല. അതൊക്കെ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ് അവരറിഞ്ഞത്. ഇവർ പറയുന്നത് ഇവിടുത്തുകാർ കുറേ പേര് വന്നു വിളിച്ചോണ്ട് വന്നു. നമ്മൾ അങ്ങനെ അറിഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയ, കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞു. ഇത് ഇതിൻ്റെ യഥാർത്ഥ സംഭവം ഞാൻ പറയാം, ഇത് സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ പുലുവാമര കുട്ടനല്ലേടാ, ഇപ്പം ദേവസ്വം ബോർഡിൽ നിന്ന് കാലൊക്കെ ഒയ്യായിരിക്കും അവന്. കുട്ടനെ ആർക്കറിയാം? അവനക്കാരൻ കുട്ടനെ ദേവസ്വം ബോർഡിലായിരുന്നല്ലോ അവൻ, എൻ്റെ കൂടെ ആയിരുന്നു അന്ന്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ കിട്ടുന്നത്, എൻ്റെ കൂടെ നിന്ന് ദേവസ്വം ബോർഡിൽ ഒരു പണികളും അഞ്ഞാറ് പേരുണ്ട്, ഒരാൾ ഗുരുവായൂർ, ഒന്ന് പ്രസന്നന, ഒന്ന് ഓമ്പ്, അങ്ങനെ പലരും ഉണ്ട്. ഞങ്ങളീ പണിയെന്ന് പറഞ്ഞാൽ പമ്പയിലെ പൊന്നമ്പലം വീട്ടിലാണ് പണിയുന്നത്. ചാലക്കുടി സാർ പിള്ള സാസ് കെ ജി വാസ എന്നായിരുന്നു പറയുന്നത്, പിള്ള സാറെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിൽക്കുകയാണ്. എ പി പി മോഹനാന വലിയ നാല് ചാനകൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ കുറേ ആനകൾ ഇതുപോലെ പുള്ളിക്ക് വിശ്വാസമുള്ള നല്ല പണിയുന്ന ആനകളെന്നൊക്കെ അദ്ദേഹം വിളിക്കുന്ന. അങ്ങനെ പുലുവാമര ഗണേശനെ പിന്നെ പെരുമന, ഇപ്പം പെരുമന നേരത്തെ പോലീസ് സ്റ്റേഷൻ കിടന്ന ഇല്ല, ഈ ഇല്ലേ പെരുമന തെക്കേപ്പുറത്ത് ഇന്ന് വക്കീലത്തേക്കുള്ള സമയം പെരുമനെ പോലീസ് സ്റ്റേഷൻ കിടക്കുന്ന അതിനെ ചികിത്സ മൂന്ന് മാസം അവിടെ നടത്തിയ ചികിത്സ നടത്തി. ലാശ് ഞാൻ മാറുന്ന ലാശ് ആട് കൊടുക്കുക, മൂന്ന് മാസം ചികിത്സയും പത്തിയെല്ലാം കറഞ്ഞ് ഇറങ്ങി അമ്പലത്തിൽ ചെന്ന് കുറച്ച് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിക്കുക. അപ്പോൾ താനല്ല പെനത്തല്ല പർവ്വതം പോലെ ഇരിക്കുക, അങ്ങനെ കൂപ്പി പോവുക. അന്ന് കുട്ടാനുണ്ട്, ആ കുട്ടനെന്നുണ്ട്, പന്ത്രത്തേൻ ചത്തുപോയി, രാധാകൃഷ്ണൻ ഉണ്ട്, ഞങ്ങൾക്കാരൻ രാധാകൃഷ്ണൻ ചത്തുപോയി, അവനെ എന്തോ ഊർന്ന് പറ്റി ചത്താ. ഞങ്ങൾ മൂന്ന് പേരാന്ന് അന്ന് അങ്ങനെ ആനയുണ്ട്, അതും എൻ്റെ ഇല്ല തോണ്ടുവരല്ലേ. അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ രാമേന്ദ്രൻ ഇപ്പോൾ ഗുരുവായൂർ ഇപ്പം ഉണ്ട്, അപ്പോൾ അത് ഗുരുവായൂരുണ്ട്. അതും എന്തേ അത് എൻ്റെ അളിയനാണ് കയറുന്നത്, എൻ്റെ അളിയനെ ഞാൻ ഏൽപ്പിച്ചേക്കും, അതും എൻ്റെ ചുമതലയാണ്. അപ്പോൾ അങ്ങനെ അന്ന് അവിടെ 18 ആന പണിയുന്നുണ്ട് പമ്പയിലെ ത്രിവേണി. നമ്മൾ വലത്തോട് ഇങ്ങനെ കിടക്കുന്ന റോഡ് കയറി അങ്ങോട്ട് ചെല്ലുന്ന അന്ന് കൂപ്പ് റോഡ് കൂട്ടിയേക്കും, അങ്ങ് പൊന്നമ്പലവൻ്റെ അടിവശം വരെയാണ് ഞങ്ങളുടെ കൂപ്പ. ഞങ്ങൾ 1.5 വർഷത്തോളം അവിടെ പണിത്. അപ്പോൾ പിന്നെ ആ ഒരു 18 ആനയുണ്ട് അവിടെ പണിയാൻ, മനസ്സിലായി? അത് ഞങ്ങൾ 6 ആന വിധം ഓരോ സ്ഥലത്ത് ക്യാമ്പ് അടിച്ചാൽ താമസം. ഞങ്ങൾ ഷെഡ് ഓരോ ഇങ്ങനെ ഓരോ സ്ഥലത്ത്, കാരണം പണിയുടെ വാക്കിനാ ഷെഡ് അടിച്ചങ്ങ്, അല്ലെങ്കിൽ ഇത്രയും ദൂരം കിടക്കുമല്ലേ. അപ്പോൾ ഞാനുള്ള പണി സ്ഥലത്തും കാട് കയറി ചെല്ലുമ്പോഴത്തേക്കും എല്ലാം കാട്ടാനട നടക്കല്ലേ ഞങ്ങൾ കിടക്കാം. കാട്ടാനുണ്ട്, കടുവ ഉണ്ട്, പുലിയുണ്ട്, എല്ലാം സുഖം കഴിച്ചു അല്ലേ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഓഫീസ് അവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം ഓഫീസ്, പിന്നെ ഒരു 3 കിലോമീറ്റർ അപ്പുറം വേറെ 6 ആന. അങ്ങനെ എനിക്ക് ഈ വെള്ളത്തിന് സൗകര്യത്തിന് തോടുണ്ട്, അതിൻ്റെ ചെറിയ ആറുണ്ട് അവിടെ. ഈ അവിടുത്തെ ഇപ്പം ഈ നമ്മുടെ ഈ പമ്പയാറെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുമ്പോൾ വലിയ പമ്പ വലുതാവുന്നത്, അവിടെ ഈ 3 ആറ് കൂടുന്നതായി പമ്പ ത്രിവേണിയാവുന്നു, തീക്കല്ലാറ് അങ്ങനെ 3 ആറ്. അപ്പോൾ നേരത്തെ ഈ പമ്പയിലല്ലേ ത്രിവേണി, ഈ ഈ ആറാട്ടുകടവ് യഥാർത്ഥത്തിൽ നേരത്തെ പമ്പയിലല്ല, ഞങ്ങളാ പണിതാൻ തൊട്ടുപ്പുറത്തായിരുന്നു പാറപ്പുറത്ത് ഈ അവിടെ ആയിരുന്നു ആറത്തെ ആറാട്ടുകടവ്. പിന്നെ ഇനി പമ്പയിലായതൊക്കെ പിന്നെ അങ്ങനെ 3 ആറ് കൂടുന്ന ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു തോടുകൾ ഒരുമാതിരി വലിയ പോയിരുന്നില്ലാത്ത ആറുകളായി മൂന്നും, വന്ന് കൂടുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ആറായി വരുന്നു. അങ്ങനെ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന ഇവിടുന്നില്ല അതിച്ചഹങ്കരിച്ചില്ല ആന ചെല്ലുന്നത്. ഞങ്ങൾ ഈ വടക്കരേൻ്റെ ഒരു പിടിയാന, നമ്മുടെ ഈ രണ്ടാന അങ്ങനെ തോണ്ടല രാമേന്ദ്രനാണ് ഗണേശനെ നമ്മുടെ ആന, നമ്മുടെ ഈ ഞങ്ങളുടെ ഈ മൂന്നാനയാണ് ഒന്നിച്ചു വിടുന്നത്.
ഇപ്പോൾ വേറൊരു ഇവിടെ ഒരു ആനയുണ്ട്, കുറച്ചൊക്കെ മറന്നുപോയി, അതൊക്കെ ചത്തുപോയി ആനകൾ. നമ്മുടെ തോട്ടയ്ക്കാട് പൊടിസാറിൻ്റെ ഒരു വിനായകൻ ആന ഉണ്ടായിരുന്നു, അത് ഈ എലന്തൂക്കാരനെ ചന്ദ്രമുള്ളച്ചാണ് കയറുന്നത്, ഓവനക്കുട്ടമുള്ളച്ചാണ്, ചന്ദ്രമുള്ളച്ചൻ്റെ അളിയൻ ഓവനക്കുട്ടമുള്ള അയാളെ ഇല്ല അയാള്. അപ്പം ഞങ്ങളുടെ ഈ മൂതാനെ ഒന്നിച്ചാണ് വിടുന്നത് ഞങ്ങൾ, കാരണം ഇതെങ്ങും പോകത്ത് എല്ലാം കൂടെ ഒരു വഴിക്ക് പോയി എന്നുള്ളൂ. ഈ കാട്ടിനെയും കാട്ടാനെയും മറ്റു കാര്യങ്ങളും ഉപദ്രവമുള്ള സ്ഥലത്തെ നമ്മൾ ഈ ആനകളെ അഴിച്ചു വിടുമ്പോൾ ബന്ധോ ചെയ്യത്തില്ല, കാരണം എന്തെങ്കിലും രീതിയിൽ ഓടി രക്ഷപ്പെടണമെങ്കിലോ ഒക്കെ ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ട് വരരുത്. അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത സ്ഥലത്ത് ഈ കാലം നിങ്ങൾ ഇട കൂട്ടി അപ്പോൾ ഇത് പതുക്കെ പതുക്കെ പാനക്കും. ഇതങ്ങനല്ല, നമുക്ക് പോകാനുള്ള വഴി അറിയാൻ വേണ്ടി ഈ ചങ്ങര കാലം കെട്ടിയിട്ട് അത് ഇത്രയും നീളം കഴിഞ്ഞിട്ട് മൂന്നാല് മടക്കങ്ങ് മടക്കും, മടക്കിയിട്ട് നടക്കിട്ട് അപ്പോൾ ഇതിൽ കാട്ടുകൂടെ വലിഞ്ഞ് പോകും, പാത പോലെ പോകും. ആ പാത നോക്കി നമ്മളീ പോയി ഇത് പോയ വഴി കഴിഞ്ഞ് കുറേ അങ്ങ് പോകും, കുറേ ദൂരമൊക്കെ പോയി വെളുപ്പിനെ നമ്മൾ പോകും. അങ്ങനെ അവിടെ പോയി അടിച്ചുകൊണ്ട് കൊണ്ട് കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്താണ് പുതിയ റോഡ് വെട്ടിയിട്ടുണ്ട്, ഈ ജെ സി വി അല്ലാന്ന് ഈ ചേമ്പിളൊക്കെ വെച്ചാണ് റോഡ് വെട്ടുന്നത്. ഞാൻ റോഡ് വെട്ടി കട്ടിങ് ചെയ്യുന്നതാണ് ഇങ്ങനെ കട്ടിങ്, ഇത്രയും കട്ടിങ് വെച്ച് ഇങ്ങനെ റോഡ് ഒരു ലോറി പോകാനുള്ള രീതിയിൽ റോഡ് വെട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ ആ സ്ഥലത്തു നിന്നൊരു മുക്കാൽ കിലോമീറ്റർ അങ്ങോട്ട് പോയ ഒരു അവിടെ വരെ മൂന്നാനയും ഒന്നിച്ച് പോയിട്ടുണ്ട്. പിന്നെ മൂന്ന് വഴിക്ക് തിരിഞ്ഞേക്കും, താഴ്വേസ് ആറ ചെറിയ ആറ അത് ചെറിയ ഇറക്കം അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒന്ന് നേരെ പോയിട്ടുണ്ട്, ഒന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാനയുടെ ഈ പോയ വഴികൾ മൂന്നും കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഈ ചങ്ങരയുടെ മടക്ക് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു മനസ്സിലായി. അപ്പം നമ്മുടെ ആന കയറിയിരിക്കുന്ന കട്ടിങ് പൊക്കത്ത് കിട്ടുന്ന മേപ്പോട്ട് കയറിയേക്കും, ഓരോ ആന താഴ്ത്തും പോയിട്ടുണ്ട്, ഒന്ന് റോഡേയും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടണോ നമ്മുടെ രാധാകൃഷ്ണൻ കൂട്ടണം, ഞാനും കൂടെ നമ്മുടെ കൂടെ. അപ്പോൾ ഞാൻ നമ്മുടെ ആനയുടെ എഴുതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ അതിൻ്റെ പോയി, നമ്മുടെ അളിയനോട് പറഞ്ഞാൽ അവരുടെ ആനയുടെ താഴോട്ട് പോയിക്കുന്നത് അത് അതിൻ്റെ ഇടവ് അത്. അപ്പം അവരുടെ ആന താഴോട്ട് പോയി ഇല്ല തോട്ടറമ്പിലെ പാറക്കല്ലുണ്ടോ ഈ ചങ്ങലയുടെ ഉടക്ക് കയറിയ ഉടക്കി അത് പോയില്ലേ രാമീന്ദ്രനാണ്, അത് ഞങ്ങളറിയുന്നില്ല അത് കിട്ടിയ അന്നേരം കിട്ടിയൊന്നും. നമ്മുടെ ആനയും കൊണ്ട് ഞങ്ങൾ തിരക്കിങ്ങനെ പോവാ, പോയി പോയി അങ്ങ് ഉൾവനമായി. ഉൾവനമായപ്പോഴും അനങ്ങാൻ മിണ്ടരുത്, ശബ്ദിക്കാതില്ലേ നമ്മൾ പോകുന്നത്, കാട്ടാനയൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലമില്ലേ. ഞങ്ങൾ കുറേ അങ്ങ് പോയിട്ടും ഒരു പിടുത്തമില്ല, അവിടെ എങ്ങും ഒരു അനക്കവും ഇല്ല. ഞങ്ങൾക്കറിയാം ഏതാണ്ട് കാട്ടാനയുടെ കൂടെ പോയാന്ന് മനസ്സിലായി അപ്പം തന്നെ. മനസ്സിലാകാൻ കാരണം കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ വേറെ ആനകൾ രണ്ടും ചവിട്ടി തേച്ച എല്ലാം കൂടെ ആവും, അപ്പോഴാണ് നമുക്ക് ഞാൻ കാട്ടാന കൂടെ പോയി. ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനങ്ങാതെ പോവാ, പോയി 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 അപ്പോഴും കുറേ അങ്ങ് പോയി. അപ്പോഴത്തേക്കും മനസ്സങ്ങ് വിപ്രാളമായി, എന്തോ ആയി തീരും, ഇങ്ങനെ ആയി ഒറ്റമരത്ത് വിട്ടേക്കുന്ന ആനയില്ലേ. അവിടുന്ന് ഞങ്ങൾ ചെയ്യുന്നൊരു ഇതുപോലെ ചെറിയ ചതുപ്പ് സ്ഥലമുണ്ട് അവിടെ, ഞങ്ങൾ മല എല്ലാം കൂടെ കയറിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ താഴ്ച കണ്ടം പോലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ, ഈ ഇറയും അതും ഇതുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉണ്ട് ഒരു അഞ്ച് പിടിയാനും ഗണേശനും കൂടെ ഒന്ന് ഇങ്ങനെ തീറ്റി തിന്നെയും ചള്ളവാരി ചെളിവാരി എറി ആനയ്ക്ക് ചെളി വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ എപ്പോഴും പഠിച്ചിട്ടില്ലേ മത്തേവൻ പാംസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സച്ചജലം തന്നിലേ കുളിച്ചാലും എന്ന്. മത്തേവൻ മതയാന പാംസ്നാനം പൊടിമണ്ണ്. അപ്പോൾ നമ്മൾ എത്ര ദിവസം നല്ല വൃത്തിയായി തേച്ച് കുളിപ്പിക്കുന്നതിനേയും ചെളി കണ്ട വാരി അടിക്കും, ചെളി അടിച്ചെങ്കിൽ അതിൻ്റെ ചൂട് ശമിക്കും, അതാ സത്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ താഴെ നിൽപ്പുണ്ട്. ഞാൻ കുട്ടനോട് പറഞ്ഞടേ അപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഈ മിന്നാമിന്നു പോലും പറഞ്ഞ പറക്കുന്ന ഒരു സ്ഥലമുണ്ട് പകൽ. അങ്ങനൊരു കാട് ആ ഒരു വനത്തിലോട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴും നീ രാധാകൃഷ്ണൻ പേടിച്ച് പയന്ന് അവൻ പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവനിഞ്ഞ് തിരിച്ചു പോകുന്നു പയന്നിട്ട്. ഞാൻ കുട്ടനോട് പറഞ്ഞ് നിനക്കും പേടിയാന്നേ പോകുക, ആനയിലേ ഞാൻ തിരിച്ചു വരുന്നില്ല, പിന്നെ എന്തിനാ അങ്ങോട്ട് വരുന്നത്, അവിടെ അങ്ങനെ കാട്ടാന കൊല്ലുമല്ലേ ആത്മഹത്യ ചെയ്യും അത്രയേ ഉള്ളൂ മാർഗമുള്ളൂ. നീ ആ കുട്ടൻ പറഞ്ഞില്ലണ്ണാ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു, ഞാനും അവനോട് പോവാ. അങ്ങനെ അന്നേരം ഞങ്ങൾ ഈ ആന കണ്ടെത്തി നിൽക്കുന്നത് കാണുന്നത് ഈ ചതുപ്പിനകത്ത്. ഞങ്ങളിപ്പോഴത്തെ ഒരു മരത്തെ അപ്പോൾ ഈ വള്ളിക്കെട്ടൊക്കെ ഉണ്ട് മിക്കവാറും മരത്തിന്, ഈ കാട്ടാനയൊക്കെ ഓടിച്ചു വന്നാലും നമുക്ക് രക്ഷപ്പെടാൻ ആദ്യം നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കുന്ന പ്രധാനമായിട്ട് പോകുമ്പോൾ ഒരിക്കലും നോക്കുന്ന ഇതാ ഈ മരക്ക വള്ളിക്കെട്ടുണ്ടെങ്കിൽ വലിയ മരങ്ങളില്ലേ നിൽക്കുന്നത്, വള്ളിക്കെട്ടൊക്കെ പിടിച്ച് നമുക്ക് മരത്തേ കയറാം, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയേ പോകത്തുള്ളൂ. ചെല്ലുമ്പോൾ ഇതാ ഈ രംഗ ഞങ്ങളൊരു മരത്തെ കയറിയിരുന്നു, മരത്തെ കയറ്റുന്നുണ്ട്. ഞങ്ങൾ മരത്തിലോട്ട് കയറി കുറച്ച് കയറി തുടങ്ങിയപ്പോൾ നമ്മുടെ ആന ഇങ്ങനെ ഓട പിടിക്കുന്നുണ്ട്, നമ്മുടെ ഓട കിട്ടിയതിന് മനസ്സിലായി. അപ്പോൾ കാട്ടാനയ്ക്കും ഒരു നേരത്തെ ചിലതൊക്കെ പിടിക്കാൻ തുടങ്ങി, കേട്ടാനെല്ലാം പിടിയാനാണ്. അവിടുന്ന് ഞാൻ പറഞ്ഞു കുട്ടാ ആനയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഞാനെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാ ഒന്ന് വിളിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അവനെ ഗണേശ ഒന്നൊന്ന് വിളിച്ചല്ലോ ആന, നമ്മുടെ ആന ഇങ്ങനെ ഒന്ന് ഓട പിടിച്ച് വെച്ച് മറ്റേ അങ്ങനെ പോകുന്ന ആനയല്ല, നമ്മളെ വിട്ടങ്ങും പോകുന്ന ആനയല്ല, ഒറ്റ ഓട്ടോ അതാ മുന്നൽ ഓടുന്നത്, പിടിയാനില്ല കൂടെ അതിൻ്റെ പുറേ. ഞങ്ങൾ അവിടുന്ന് ചാടി ഇറങ്ങി ഇതിൻ്റെ പുറകെ ഓടുക, ഓടി ഓടി ഒരു ചെറിയ ഈ മരം പഴയ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ ഈ പിടിയാനയ്ക്ക് ആടാൻ വയ്യ വയ്യ. അപ്പോൾ ഞങ്ങൾ അത്രയും കാലമൊക്കെ ഇന്നപ്പോൾ ഈ പിടിയാനെ തിരിഞ്ഞ് ഞങ്ങളെ ഓടിക്കുക മനസ്സിലായി. കാട്ടണത്തില്ലേ എങ്ങോട്ട് ചാടും നമ്മൾ ഈ റോഡ് ഇവിടെയൊക്കെ നമുക്ക് ഓടി രക്ഷപ്പെടാം, കാട്ടണത്ത് വള്ളിയും പടപ്പും ഇതിൻ്റെ ആന പോകുന്ന ആ വഴിക്കൂടെ അല്ലേ നമുക്ക് ഓടാൻ നോക്കും.
അങ്ങനെ ഞങ്ങളും ആനയും ഓടി, ഞങ്ങളെ ഓടിച്ച് ഞങ്ങൾ ഓടി ഇങ്ങനെ കുഴഞ്ഞു. ഉച്ചവരെ ഒരു രക്ഷയില്ല. ചേട്ടും സമയമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. രാവിലെ അവിടെ നിന്നില്ല, കാപ്പി കുടിച്ചോണ്ട് കട്ടൻ കാപ്പി കുടിച്ചോണ്ട് ഇറങ്ങി പോകുന്നില്ലേ. പിന്നെ അതിൻ്റെ കാരണം അവർ വലിക്കുന്നവർക്കാണ്, ഞാൻ വലിക്കാനുള്ള വീഡിയോ തീപ്പറ്റിയൊക്കെ ഷോക്ക് കാണും, അത്രയേ ഉള്ളൂ. പിന്നെ തിരിച്ച് നമ്മൾ രാവിലെ പോയി ആനയടിച്ചോണ്ട് വന്ന് ഈ പണിക്കേറി പോകുന്നേരം കാരണം കഴിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ പിന്നെ പടിസ്ഥലത്ത് കാപ്പി കൊണ്ടുവരും, അല്ലെങ്കിൽ കഞ്ഞി കൊണ്ടുവരും, അങ്ങനെയൊക്കെയല്ലേ. ഇത് ഇത്രയും സമയമുണ്ട്, ഒരു മണിയോളം ആയിക്കാണ് ആ സമയം നേരം പിടികിട്ടിട്ടില്ല. അവിടുന്ന് പിന്നെ ആനകൾ കൂടെ ഞങ്ങളും ഉണ്ട്, ഞങ്ങളെ ഓടിച്ചാൽ ഞങ്ങൾക്ക് ഓടണം ആ ലെവലിൽ. ഞങ്ങളും കൂടെ ഓടി 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 ഒരു മണിയായപ്പോഴത്തേനും ഒരു വലിയൊരു മര പിടിച്ചുകൊണ്ട് കിടപ്പുണ്ട്. ഈ പിടിയാനേ ഒന്നിനെ എണ്ണത്തിന് ഇതിൻ്റെ പുറത്തോടെ ചാടാൻ പറ്റി. പക്ഷേ നമ്മുടെ ആനകൾ ഗണേശനും ചാടി, വേറെ രണ്ടുമൂന്ന് പിടിയാനേയും ചാടി, രണ്ടാം ഇപ്പുറത്തായി. എന്നിട്ടും അത് ഞങ്ങളെ തിരിഞ്ഞ് നോക്കി, ഞങ്ങളെ ഇല്ലാതെ ഓടിക്കാനായിട്ട് നിൽക്കുക. എന്നിട്ട് അതതിൻ്റെ മണ്ട മേമിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങി അതിൻ്റെ കൂടെ അതും അങ്ങ് പോയി. ഇങ്ങനെ പോയപ്പോഴും ഞങ്ങളും കുഴഞ്ഞു, ഇല്ലേ പച്ചവെള്ളം കിട്ടുന്ന കോരി കുടിക്കുക പോകാമെന്നല്ലേ ഉള്ളൂ. കുഴഞ്ഞ് മനപ്രയാസവും അങ്ങനെ അത് ഒരു വലിയ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഒരു തീക്കല്ലാറെന്ന് പറഞ്ഞ അവിടെ ഒരാറുണ്ട്, തീക്കല്ലാറ്. അതൊരു ചെറിയ ആറാണ്, പാറയാണ് മൊത്തം. അതിന് നല്ല വെള്ളം വലിച്ചു വരുന്നത്, കുറച്ച് വെള്ളം ഉണക്ക സമയമാണ്. പിന്നെ കാടാനകൾ കടിച്ച് പറിച്ച് ഇരുന്ന് ഈറകൾ പിന്നെയും കിളുത്ത് ഇങ്ങനെ ഇവിടെ നിൽക്കുക. ഈറക്കാട് അവിടെ നിരപ്പ് സ്ഥലമാണ് ഇത്, മറ്റേ അപ്പുറപ്പുറമല്ല മലയാണ്. അപ്പോൾ ഇത് ഏത് ഭാഗമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഏത് സ്ഥലമാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ പണത സ്ഥലവും ഇതെല്ലാം വിട്ടുപോയി. ഇവിടെ ഒരു ഉദ്ദേശം മനസ്സിനകത്തല്ലേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ അവിടെ കുന്നുമല, ഇത് മല, അത് മല, ഇങ്ങനെ മലകൾ, ഇടയ്ക്ക് ഈ ചതുപ്പും, ഇങ്ങനെയുള്ള ഭാഗങ്ങളേ അറിയത്തുള്ളൂ. അവിടുന്ന് ഈ ആനകൾ, അപ്പോഴത്തെ ആനകൾ കുറേ കുഴഞ്ഞ് ചൂടായി. ഞങ്ങൾ പുറത്ത് കുറേയൊക്കെ വെള്ളം കോരി ഒഴിക്കുന്നു, പോടുന്നോടത്തിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ഓടുന്നുണ്ട്, ചിലത് നിന്ന് ഒഴിക്കുന്നു, നമ്മൾ ഇരുന്നപ്പോഴും അതുകൂടെ ഓടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയി ആയി ഇതെന്തായാലും ആനകളും കുറേ വിശന്നു. വിശന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ ഈറ പറിച്ച് ഇന്ന അങ്ങ് ഇങ്ങൊക്കെ മാറി ഇന്ന് ആനകളെല്ലാം കൂടെ ഒന്നവിടെ ഒന്നിവിടെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആന ഇങ്ങനെ ഇല്ലെങ്കിൽ അവിടെ ഇടത്താണ് നിൽക്കുന്നത്, മറ്റേ ഇവിടെ ഒരു പിടിയാന, അവിടെ പിടിയാന, അവിടെ പിടിയാന. ഇങ്ങനെ അപ്പോൾ ഈ ആറിന് ഇത് വെള്ളക്കുറവുണ്ട്, വെള്ളം ചെറിയ വെള്ളം ഒഴുകുകയുള്ളൂ, തിട്ടയുണ്ട് ഇങ്ങനെ ആറിന്. ഞാനും കൂട്ടനോട് ആറിൻ്റെ ഈ തിട്ടയ്ക്കകത്തോട് ഈ ആന കാണാൻ ഈ ആറിനിറമ്പനോട് ഇങ്ങനെ കുനിഞ്ഞു 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 നമ്മുടെ ആന നിന്നിൻ്റെ ആ ഭാഗത്തേലിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടാ, നമ്മൾ ചെന്ന് കയറുമ്പോൾ മറ്റേ കാട്ടാന നമ്മളെ ഓടിക്കും, അതിനുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കൈ കിട്ടുന്നിടത്ത് അടിച്ചാലും പിടിച്ചാലും ആനയെ നമ്മൾ വിടരുത്. നമ്മൾ ചങ്ങര തട്ടാൻ നോക്കിയാൽ നടക്കത്തില്ല, അപ്പോഴത്തേക്കും മറ്റേ ആന വരും. അതുകൊണ്ട് എനിക്ക് നമുക്ക് അന്നേരത്തെ കുതമ്പറങ്ങി ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്നില്ല, രഹസ്യമായിട്ട് പറയുക ഇതൊക്കെ പറഞ്ഞേച്ചാൽ അങ്ങനെ പോയി. ഇതുപോലെ തിട്ടയ്ക്കൂടെ ഇങ്ങനെ മുട്ടയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇറക്കകത്തോടെ ഞാൻ ചെന്ന് നമ്മുടെ ആനയുടെ അടുത്ത് ചെല്ലപ്പോൾ നമ്മുടെ ആന അറിയുന്നത് ശുംഭൂന്നതൊരു വെപ്പ് വെച്ച് വെച്ച് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ മുന്നേ ചാടി കഴിക്കുന്ന കമ്പനെ അട്ടിച്ച് അവൻ പുറകെ നിന്ന് അടിച്ച് അങ്ങനെ ഞങ്ങൾ ആന അങ്ങോട്ടാണ് പിടിയാനെടുത്തിട്ട് പോകും. അപ്പോഴത്തേനും പിടിയാനകൾ ഷീപ്പൂന്ന് എന്തോ സംഭവം എന്ന് അറിയുന്നില്ല. ഷീപ്പൂന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് നിൽക്കുക. അപ്പോൾ ഞങ്ങളേരും കാണും, നമ്മളിപ്പുറത്ത് ആനയുടെ കൂടായില്ലേ, ഞങ്ങൾ അടിച്ച മേപ്പോട്ട് കുത്തു മല മേപ്പോട്ട് അടിച്ചാൽ കയറ്റി. അപ്പോഴത്തേനും പിടിയാനൊക്കെ ഹീ പൂന്നും പറഞ്ഞൊക്കെ വന്നു. അപ്പോഴത്തെ ഞങ്ങളുമായിട്ട് കുറേ അകന്നു. പിന്നെ ഞങ്ങൾ വേളമൊക്കെ വെച്ച് അതങ്ങൾ തിരിച്ചങ്ങ് പോയി. ഞങ്ങൾ ഇതിനെ അടിച്ച് ഒരു കുത്തുമല മേളി മേളി കയറി. അപ്പോഴത്തേനും ഞങ്ങളും തളർന്നു കുഴഞ്ഞു. ആനയ്ക്കും തളർച്ച, ആ അതും തളർന്ന് കുറേ ഓടിയില്ലേ. അത് ഈ ഞങ്ങളുടെ ഈ കെട്ടലിൽ അടിച്ച ഒരു മരത്തെ കൊളുത്തി കൊളുത്തി ഞങ്ങൾ ഇവിടെ ഇതുപോലെ മരം വീഴ്ത്ത് കിടപ്പുണ്ട്. ഈ പഴയ മരങ്ങളൊക്കെ വീണ് കിടക്കും, വലിയ മരങ്ങളൊക്കെ. ഞങ്ങൾ അതിൻ്റെ പുറത്ത് കയറി കുറേ സമയം കിടന്നു ആനയെ കെട്ടിയച്ച്. ആന അടുത്ത് തന്നെ കിടന്ന് കുറേ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ എങ്ങോട്ട് പോകണമെന്നുള്ള ലക്ഷ്യമില്ല ഞങ്ങൾക്ക്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വഴിയറിയത്തില്ല. ഈ മലം അല്ലെങ്കിലും പണിക്കൊക്കെ പോയാൽ ഞാൻ ഈ അയ്യപ്പൻ എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. പിന്നെ അയ്യപ്പനെയാണ് നമ്മൾ മനസ്സിലെപ്പോഴും വിളിക്കുന്നതും പറയുക. ഗാനനവാസമല്ലേ, എപ്പോഴും നമ്മൾ കുഞ്ഞാലും ഒരു കൂപ്പിലുള്ള പണിയാണ്. അപ്പോൾ ഈ കൂടുതലും ഇന്ന് വന്നും ഏറ്റവും കൂടുതൽ അയ്യപ്പനെ ഒരു സേവനമേ ഉള്ളു നമുക്ക്. ഞാൻ ഭാഗത്ത് അച്ഛൻ കോയി പണിതിട്ടുണ്ട്, കുളത്തൂപ്പുഴ, ആര്യങ്കാവ് ഇവിടെ എല്ലാം പണിതിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഇവിടെ വന്നമ്പറ വേണ്ടി വെച്ചില്ല ഈ സംഭവം. അങ്ങനെ ഭഗവാനെ അങ്ങ് നൊന്ത് വിളി, ഭഗവാനെ മാത്രമേ ഉള്ളൂ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഭഗവാനെ അങ്ങ് നൊന്ത് വിളിച്ച് ഞങ്ങൾ എങ്ങോട്ട് ആനയും അടിച്ചുകൊണ്ട് പോകും. ഭഗവാനെ